ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഇപ്പോൾ എല്ലാവരുടെയും ഡൗട്ടാണ് എങ്ങനെയാണ് കോവിഡ് വാക്സിനേഷന് വേണ്ടിയിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാന്നുള്ളത്. നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് നമ്മുടെ ഫോണിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിൽ സെർച്ചിൽ കോവിൻ ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്യാം. ഇനി അതിൽ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും രജിസ്ട്രേഷൻ എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതുപോലൊരു പേജ് നമുക്ക് മുമ്പിൽ ഓപ്പൺ ആയി വരും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും രജിസ്റ്റർ ഓർ സൈൻ ഇൻ യുവർ സെൽഫ്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ ഒരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ എൻ്റർ മൊബൈൽ നമ്പർ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഗെറ്റ് ഒ ടി പി എന്ന് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ആ സമയത്ത് നമുക്ക് SMS ആയിട്ട് ഒ ടി പി നമ്പർ കിട്ടുന്നതാണ്. ആ ഒ ടി പി നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇതിന് മുകളിൽ തന്നെ ഫോട്ടോ ID പ്രൂഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഏത് ID പ്രൂഫാണ് കൊടുക്കുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനിടയിൽ ആധാർ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആധാർ നമ്പർ, നമ്മുടെ ആധാർ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ നെക്സ്റ്റ് ഓപ്ഷൻ നെയിമാണ്. ആധാർ കാർഡിലുള്ള നമ്മുടെ പേര് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും കൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷൻ ജെൻഡറാണ്. നമ്മൾ മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഫീമെയിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇയർ ഓഫ് ബർത്ത്, നമ്മുടെ ആധാർ കാർഡിൽ നമ്മുടെ ജനിച്ച വർഷം എന്താണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഷെഡ്യൂൾ എന്ന് കണ്ടോ, ആ ഷെഡ്യൂൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അപ്പോയിൻമെൻറ്റ് വേണ്ടിയിട്ടുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ സെലക്ട് സ്റ്റേറ്റ്, നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കേരള സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാം, മലപ്പുറം. എന്നിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട്. അപ്പോൾ പെരിന്തൽമണ്ണയാണ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്. ഇവിടെ പല ഹോസ്പിറ്റലും വരും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ പെയ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലും ഉണ്ടാവും, അല്ലാത്ത ഹോസ്പിറ്റലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പെരിന്തൽമണ്ണ സെലക്ട് ചെയ്തപ്പോൾ ഇങ്ങനെ സെലക്ട് ടൈം സ്ലോട്ട് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏത് സമയത്താണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ അടിയിൽ കണ്ടോ കൺഫേം, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഞാനിവിടെ കൺഫേം എന്ന് ക്ലിക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ കൺഫേം ചെയ്താൽ വാക്സിനേഷന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയെന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക. ദിവസം കൂടുന്തോറും രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ശരിക്കും പുറത്തിറങ്ങാൻ പോലും നമ്മൾ പേടിച്ചിരിക്കേണ്ട സമയമാണിത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. മാസ്ക് ധരിക്കാൻ ഒരിക്കലും വിട്ടുപോകരുത്. സാനിറ്റൈസർ ഉപയോഗിക്കുക. സാമൂഹിക അകലം പാലിക്കുക. അപ്പോൾ നമ്മളാണ് നമ്മളെ സംരക്ഷിക്കേണ്ടത്. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ എൻ്റെ എല്ലാ ന്യൂ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ താങ്ക് യു.